വില്ലേജ് ഓഫീസിൽ പലപ്പോഴും സർട്ടിഫിക്കറ്റുകൾക്കായി കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മിൽ പലരും എന്നാൽ ഇനി അത് വേണ്ട ഒരു ആധാർ കാർഡോ ഒരു റേഷൻ കാർഡോ മാത്രം മതിയാകും വില്ലേജ് ഓഫീസിന് മുന്നിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി കാത്തിരിക്കുക എന്നത് ഓർക്കുമ്പോൾ തന്നെ പലർക്കും നെറ്റി ചൊളിയുന്നതും ഓഹ് എന്നൊരു എക്സ്പ്രഷൻ വരുന്നതുമൊക്കെ നമുക്കറിയാം കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെ പോയി കാത്തുകെട്ടി ഓരോ സംഭവങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ജാതി സർട്ടിഫിക്കറ്റ് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് അങ്ങനെ എത്ര എത്ര സർട്ടിഫിക്കറ്റുകൾ ഇതിനെല്ലാം പുറമെ ഈ രേഖകളെല്ലാം അറ്റസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ തപ്പി നടക്കുകയും ഒക്കെ വേണം ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല സർക്കാർ സേവനങ്ങൾ കുറച്ചുകൂടി ലളിതമാവുകയാണ് അതേക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് ആധാർ കാർഡ് ആദ്യം ആധാർ കാർഡിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ആധാറിൻ്റെ വരവോടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സേവനങ്ങൾക്കായി നമുക്ക് ആധാർ നമ്പർ ആവശ്യമായി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും അതുകൊണ്ട് കൈ സൂക്ഷിക്കാറുണ്ട് ബാങ്ക് അക്കൗണ്ട് പി എഫ് പാൻ കാർഡ് തുടങ്ങി സകല സേവനങ്ങൾക്കും ഇന്ന് ആധാർ കാർഡുമായി കണക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇനി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇവയ്ക്ക് പകരമായിട്ട് ആധാർ കാർഡിന് പുറമെ ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബിൽ കുടിവെള്ള ബിൽ ടെലഫോൺ ബിൽ കെട്ടിടനികുതി റെസിപ്റ്റ് ഈ ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതിയാകും ഇനി ഇത് ഇല്ലാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ് രണ്ട് അടുത്തത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഈ വ്യക്തിയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അതുമല്ല എങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കളും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെ സൂചിപ്പിക്കുന്ന രേഖ അതാണ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നമുക്കെല്ലാവർക്കും അറിയാം ബന്ധുത്വ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ ആധാറിന് പകരം വേണ്ടത് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഈ നാല് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ബന്ധുത്വം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല മൂന്ന് റേഷൻ കാർഡ് ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് പകരം റേഷൻ കാർഡ് ഉപയോഗിക്കാം എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പുറമെ കുടുംബ സർട്ടിഫിക്കറ്റിന് പകരം റേഷൻ കാർഡ് നമുക്ക് ഉപയോഗിക്കാം എന്നത് മനസ്സിലാക്കുക അപേക്ഷകന്റെ റേഷൻ കാർഡിൽ കുടുംബാംഗങ്ങളുടെ പേരുകൾ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ റേഷൻ കാർഡ് തന്നെ നമുക്ക് കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാം അല്ലെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റ് അങ്ങനെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാത്ത പക്ഷം ഇതൊന്നും ും എങ്കിൽ മാത്രം വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നാല് എസ് എസ് എൽ സി ബുക്ക് നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് മാർക്ക് മാത്രമല്ല നമ്മുടെ ജാതി മതം ജനന തീയതി തുടങ്ങിയ നമ്മളെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ബേസിക് ഡീറ്റെയിൽസ് അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ രേഖകൾക്ക് പകരം നമുക്ക് എസ് എസ് എൽ സി ബുക്ക് ഉപയോഗിക്കാം മറ്റൊന്ന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് ഇവയ്ക്ക് പകരവും നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുക അതിൽ ആദ്യം വരുന്നത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ അപേക്ഷകന്റെ എസ് എസ് എൽ സി ബുക്ക് അതോ അല്ല എങ്കിൽ വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമല്ല നമ്മുടെ കാസ്റ്റ് ഉള്ള ഇല്ല എങ്കിൽ വില്ലേജ് ഓഫീസർ അഥവാ ഓൺലൈൻ അല്ലാതെയോ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും തന്നെയല്ല മറ്റൊന്ന് ഈ അപേക്ഷയിൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം എടുക്കണം അപേക്ഷകൻ സത്യവാങ്മൂലം കൂടി ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷകന്റെ എസ് സർട്ടിഫിക്കറ്റ് അതും അല്ല എങ്കിൽ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇത് വില്ലേജ് ഓഫീസർ അഥവാ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അടിസ്ഥാന രേഖയായി പരിഗണിക്കാം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് അച്ഛനമ്മമാരിലൊരാളുടെ എസ് എസ് എൽ സി ബുക്ക് അഥവാ അവരുടെ വിദ്യാഭ്യാസ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി തെളിവായിട്ട് പരിഗണിക്കാം ഇനി മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് എസ് എസ് എൽ സി ബുക്ക് ഉപയോഗിക്കാം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അഥവാ വിദ്യാഭ്യാസ രേഖയിൽ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയിട്ടുള്ള ഒരു വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ട് എങ്കിൽ അതിൽ മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റിന് പകരമുള്ള രേഖയായി സ്വീകരിക്കാം എന്നാൽ ഇതോടൊപ്പം സത്യവാങ്മൂലവും വേണ്ടിവരും അത് ഓർമ്മിക്കുക അത് മനസ്സിലാക്കിയിരിക്കുക പക്ഷേ വില്ലേജ് ഓഫീസറുടെ ഇവിടെ ആവശ്യമില്ല ജനന സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കൈവശം ഉണ്ടാകുന്ന ഒരു അടിസ്ഥാന രേഖയാണ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇതിനു പകരം ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇതൊക്കെ അതിനു പകരം നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റോ അതല്ല എങ്കിൽ അഞ്ചു വർഷം കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചതിൻ്റെ രേഖയോ സത്യവാങ് പ്രസ്താവനയോ സത്യവാങ്മൂലമോ ഒക്കെ ഉണ്ട് എങ്കിൽ അവ ആയി ഇത് പരിഗണിക്കാം അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വില്ലേജ് ഓഫീസ് ഓഫീസർ തന്നെ നൽകുന്നതാണ് എന്നാൽ ഓൺലൈനായിട്ട് നൽകുന്ന അപേക്ഷ ഓൺലൈനായി നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നാണ് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റിൽ ബന്ധുത്വം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസറോ അതല്ല തഹസിൽദാറോ നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റ് തന്നെ അതിന് പകരമായി നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഒപ്പിട്ട് വാങ്ങണം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന രേഖ തന്നെ വേണം എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ സംഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്